കണ്ടുപിടിച്ചത് അത് അന്നത്തെ മോഡേൺ കാറായി അംഗീകരിച്ചിരുന്നു. കാരണം പെട്രോൾ, ഗ്യാസ് എന്നിങ്ങനെയുള്ള ഇന്ധനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആദ്യ വാഹനമായിരുന്നു ഈ ഒരു വാഹനം. അപ്പോൾ നമ്മുടെ ലോകത്തിൽ തന്നെ ആദ്യമായി കാറ് കണ്ടുപിടിച്ചത് മെർസിഡിസ് ബെൻസിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ അത്തരം ബ്രാൻഡിൻ്റെ ഒട്ടനവധി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അതിൽ ഇ ക്ലാസ് ഉണ്ട്, സി ക്ലാസ് ഉണ്ട്, എസ് ക്ലാസ് ഉണ്ട്, അതേപോലെ ആർ ക്ലാസ് ഉണ്ട്, എം എൽ 350 ഉണ്ട്. അപ്പോൾ ഇത്തരം വാഹനങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് ആളുകൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഇത്തരം വാഹനങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനൊക്കെയുള്ള ചെറിയ രീതിയിലുള്ള മറുപടിയും ഈ ഒരു വാഹനങ്ങളൊക്കെ സെയിലിനുള്ള വാഹനങ്ങളാണ്, അതിൻ്റെ ഡീറ്റെയിൽസും അതിലുപരി ഈ ഒരു വാഹനങ്ങളെ പറ്റി നമുക്കറിയാവുന്ന കാര്യങ്ങളും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വാഹനത്തിൽ 290,000 രൂപ മുതൽ നിങ്ങൾക്ക് ബെൻസ് വാങ്ങിക്കാൻ പറ്റും. അതായത് ഇ ക്ലാസ്, സി ക്ലാസ്, എസ് ക്ലാസ്, ആർ ക്ലാസ് ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങളും മാക്സിമം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളൊരു യൂസ്ഡ് കാർ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മറ്റൊരാൾ ഉപയോഗിച്ച വാഹനങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യാറും നിങ്ങളെ പരിചയപ്പെടുത്താറും. ന്യൂ അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ഓൺ റോഡ് വാഹനങ്ങൾ നമ്മൾ അധികം പരിചയപ്പെടുത്താറില്ല. നമ്മൾ വളരെ ലിമിറ്റായിട്ടുള്ള വാഹനങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യൂസ്ഡ് കാറുകൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റേതായ പരിമിതികളും നമുക്കുണ്ട്. അതിൻ്റെ മോഡലും കാര്യങ്ങളും ഒട്ടനവധി കാര്യങ്ങളും നിങ്ങളോട് പറയേണ്ടതും, കാരണം ഓരോ വാഹനവും ഓരോ മോഡലും ഓരോ കിലോമീറ്ററും ഓരോ ഓണർഷിപ്പും ഒട്ടനവധി വ്യത്യാസങ്ങൾ ഓരോ വാഹനത്തിലുണ്ടാവും. കാണാൻ ഇപ്പോൾ ഈ ഒരു വാഹനങ്ങൾ കാണാനും മൂന്നും ഒരേ ഷേപ്പിലും ഒരേ ലുക്കിലും ഒരേ കളറിലുമാണ്. പക്ഷേ മൂന്നും മൂന്ന് വ്യത്യസ്ത വിലയും വ്യത്യസ്ത മോഡലും വ്യത്യസ്ത വാഹനങ്ങളുമാണ്. കാരണം കാണാനെല്ലാം ഒരുപോലെയാണ്. 2013 വന്ന വാഹനമുണ്ട്, 2014 വന്ന വാഹനമുണ്ട്, സിംഗിൾ ഓണർഷിപ്പിലുണ്ട്, സെക്കൻഡ് ഓണർഷിപ്പിലുണ്ട്, 55,000 കിലോമീറ്റർ ഓടിയുണ്ട്, 85,000 കിലോമീറ്റർ ഓടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഓരോ വാഹനങ്ങളായിട്ട് ഇത്തരം വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഓരോ വാഹനത്തെയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തണം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കരുതുന്നത്. അപ്പോൾ നിങ്ങളെ ആദ്യമായിട്ട് തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സി ക്ലാസ്. ഇപ്പോൾ ഒരു മെർസിഡിസ് ബെൻസിൻ്റെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഇതുവരെ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വാഹനം നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾക്കൊരു ബെൻസ് എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ആദ്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു വാഹനം തന്നെയാണ് മെർസിഡിസ് ബെൻസിൻ്റെ സി ക്ലാസ് വേരിയൻറ്റുകൾ. ഇപ്പോൾ നമുക്ക് സി ക്ലാസ്സിൽ തന്നെ സി 200 ഉണ്ട്, സി 220 ഉണ്ട്, സി 250 ഉണ്ട്, സി 230 ഉണ്ട്. ഇതിലൊക്കെ ഓരോ വാഹനത്തിനും ഓരോ മെയിൻ്റനൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വരും, ബെൻസിനാണോ ബി എം ഡബ്ല്യുവിനാണോ മെയിൻ്റനൻസ് കൂടുതൽ, സി ക്ലാസ്സിനാണോ ഇ ക്ലാസ്സിനാണോ മെയിൻ്റനൻസ് കൂടുതൽ, സി ക്ലാസ്സിൽ തന്നെ 220 200 250 മെയിൻ്റനൻസ് കൂടുതൽ എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഓരോ വാഹനത്തിനനുസരിച്ചാണ് ഓരോന്നിൻ്റെ മെയിൻ്റനൻസും ഓരോന്നിൻ്റെ പ്രൈസും. കാരണം സി 230 മെയിൻ്റനൻസ് അല്ല സി 200. ഇത് V6 എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഇതേ ലുക്കിൽ ഇതേ ഷേപ്പിൽ ഇതേ കാണാനുള്ള വാഹനത്തിന് തന്നെ സി 200 കംപ്രസർ എഞ്ചിൻ വരുന്നുണ്ട്, സി 220 ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്, സി 250 ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. അതിൻ്റെ എഞ്ചിൻ സൗണ്ടിൽ, എഞ്ചിൻ മൈലേജിൽ, അതേപോലെ അതിൻ്റെ പെർഫോമൻസിൽ ഒക്കെ വാഹനത്തിന് ഒട്ടനവധി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമുക്ക് BMW-യിലേക്ക് പോകുമ്പോൾ 3 സീരീസ് ഉണ്ട്, ഓഡിയിലേക്ക് പോകുമ്പോൾ A4 ഉണ്ട്. എൻട്രി ലെവൽ വാഹനങ്ങളാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 690,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സി ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ഷേപ്പായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്യാവശ്യം സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം. അപ്പോൾ ഈ ഒരു വാഹനം ഈ ഒരു പ്രൈസിൽ വാങ്ങിക്കുന്ന ആളുകൾക്ക് നമ്മൾ ചെറിയ വാഹനങ്ങളുടെ വിലയേ വരുന്നുള്ളൂ. പക്ഷേ ആ വില വന്നാലും ഈ ഒരു വാഹനത്തിൻ്റെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. കാരണം പുതുതായി നമ്മളെ ചാനലിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്താം. മെയിൻ്റനൻസിൻ്റെ കാര്യം ഒരുപാട് ആളുകൾ ഡൗട്ട് ചോദിക്കാറുണ്ട്. അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് നമ്മൾ കാണണം. കാരണം നമുക്ക് എസ് ക്ലാസ്സിൽ വരുന്ന മെയിൻ്റനൻസ് സി ക്ലാസ്സിൽ വരില്ല. കാരണം എസ് ക്ലാസ്സിക്ക് വരുമ്പോൾ ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഇ ക്ലാസ് പറഞ്ഞ വാഹനം ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കറക്കി വെക്കാൻ പറ്റും. അത്ര വീതി നീളത്തിൽ ഈ വാഹനം വ്യത്യാസമുണ്ട്. സി ക്ലാസ് നമുക്ക് നേരെ എടുത്ത് ഇ ക്ലാസ്സിൻ്റെ അകത്തോട്ട് അറക്കി വെക്കാൻ പറ്റും. അത്രത്തോളം സി ക്ലാസ്സും ഇ ക്ലാസ്സും വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ വാഹനത്തിൻ്റെയും മെയിൻ്റനൻസ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യരുത്. അതേപോലെ മെയിൻ്റനൻസ് കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള യാത്രാ കംഫേർട്ടും
ഡ്രൈവിങ്ങിനില്ല പവറും വണ്ടിയിലില്ല ലുക്കും കാര്യങ്ങളൊക്കെ മാറും. ഇതാണ് നമുക്ക് എസ് ക്ലാസ് വന്നിട്ടുള്ളത്. ഇത് 2013-14 വരുന്ന ഷേപ്പ്ക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത വാഹനമാണ്. 2008 മോഡലിൽ വരുന്ന ഒരു വാഹനമാണ്. ഓൾറെഡി കേരള രജിസ്ട്രേഷനിലുള്ള, പിന്നെ ഓൾറെഡി ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ച ഒരു എസ് ക്ലാസ്സാണ്. ഈ എസ് ക്ലാസ് ഡീസൽ എഞ്ചിന് വരുന്ന വാഹനമാണ്. ഈ എസ് ക്ലാസ്സിൽ ഡീസൽ എഞ്ചിന് വരുമ്പോൾ ഇത് പിന്നെ ഈ എസ് ക്ലാസ്സിൽ ഡീസൽ എഞ്ചിന് വരുമ്പോൾ ഇതിന് ഏകദേശം 7-8 കിലോമീറ്ററൊക്കെ നമ്മൾ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ഇതും V6 എഞ്ചിനാണ് വരിക. ഇതിന് എയർ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്, കംപ്ലൈൻ്റ് ആണ്, ഇത്തരം വാഹനങ്ങൾ പണിയാണെന്നൊക്കെ ആളുകൾ പറയാറ്. എന്തുകൊണ്ടാണ് ഈ എസ് ക്ലാസ്സിന് ഇത്രയും പ്രൈസ് വന്നിരുന്ന വാഹനത്തിൻ്റെ മെയിൻ്റനൻസ്? നമ്മളിത് ഇത്രയും മോഡൽ കമ്മിയുള്ള വാഹനമാണെങ്കിലും അതേ മെയിൻ്റനൻസ് കോസ്റ്റ് തന്നെ നമുക്ക് വരും. ഏകദേശം 1 കോടി രൂപയോളം അന്നത്തെ സമയത്ത് വില ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ എസ് ക്ലാസ് ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും അതിന് 2 കോടി രൂപേൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. 1.75-2 കോടീൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വില വരുന്ന ഒരു വാഹനം, ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ഉദ്ദേശിക്കുന്നത് 950,000 രൂപയാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. നമ്മുടെ ചാനൽ തൊട്ട് മുമ്പായിട്ട് 2-3 വീഡിയോക്ക് മുമ്പായിട്ട് ഒരു എസ് ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനലിലുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് ന്യൂ ഷേപ്പ്ക്ക് കൺവേർട്ട് ചെയ്ത വാഹനമാണ്. ഇത് 950,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഇത്തരം മോഡൽ വാഹനം എടുത്തിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന 2 കോടി രൂപ വിലയിരുന്ന മേബാക്കിൻ്റെ ലുക്കിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ബോണറ്റ്, മഡ്ഗാർഡ്, ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, ബമ്പർ കാര്യങ്ങളൊക്കെ മാറി, സൈഡ് മിററ്, അലോയ് വീല്, അതേപോലെ ബാക്ക് ടൈൽ ലാമ്പ്, ബമ്പർ കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലോട്ട് നമുക്ക് ഏറ്റവും ന്യൂ ഷേപ്പിലോട്ടും ഈ ഒരു വാഹനം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ സൈഡ് പ്രൊഫൈൽ കൊണ്ട് ഈ ക്യാരക്ടർ ലൈനിലുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് വരുത്താൻ കഴിയില്ല. അങ്ങനെ മാറ്റിയ വാഹനത്തിനും അടയാളമായിട്ട് ഇവിടെ നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം മോഡൽ വാഹനം എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണാത്തവരെ കണ്ടു കഴിഞ്ഞാൽ ഈ വാഹനത്തിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് R350. ഈ R350 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ തന്നെ കാണിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എസ് ക്ലാസിനെക്കാട്ടിലും വലിപ്പവും എസ് ക്ലാസിനെക്കാട്ടിലും വീതിയും ML നെക്കാട്ടിലും ഇൻറ്റീരിയർ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് R350. ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഉദാഹരണം വെച്ചിട്ട് തന്നെ കാണിക്കാൻ പറ്റും. കാരണം എസ് ക്ലാസ് ഇതാ ഇവിടെ കിടക്കുന്നത്, ആർ ക്ലാസ് ഇതാ ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ നീളങ്ങൾ കണ്ടോ, അത്യാവശ്യം എസ് ക്ലാസിനെക്കാട്ടിലും നീളവും വീതിയും വരുന്ന ഒരു R350 ആണിത്. ഇതിലും V6 എഞ്ചിനാണ്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, പവർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു മോഡൽ വാഹനമാണ് R350. ഇത് 7-സീറ്റ് വാഹനമാണ്. 7-സീറ്റ് വാഹനത്തിൽ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് ഒട്ടനവധി സ്പേസ് വരുന്നുണ്ട്, എല്ലാവിധ ഓപ്ഷൻസും വരുന്നുണ്ട്. പക്ഷേ ഇത് എയർമാറ്റിക് സസ്പെൻഷൻ അല്ല. എയർ സസ്പെൻഷൻ വരാത്തതുകൊണ്ട് തന്നെ ആ വിധ പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ML ലും GL ലും ഒക്കെ വരുന്ന സ്പെയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആർ ക്ലാസ്സിലും വരുന്നത്. ഇത് അധികം വാഹനങ്ങൾ നമ്മളെ കേരളത്തിൽ അറിഞ്ഞിട്ടില്ല. അപൂർവം വാഹനങ്ങളാണ് ഈ ഒരു വാഹനം നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുള്ളൂ. ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഒരു പുതിയൊരു വാഹനത്തിൻ്റെ കണ്ടീഷനിൽ തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗമാണെങ്കിലും ബോഡി ഭാഗമാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. ഒരു ML, ഒരു GL 350 അല്ലെങ്കിൽ നിങ്ങളൊരു ML ക്ലാസ്സിലൊക്കെ വാഹനം എടുത്ത് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ ഇത്രയും പ്രൈസ് വരാതെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം, ഒരു യുണീക്ക് വാഹനം ഉപയോഗിക്കാൻ പറ്റും. ഒട്ടനവധി അല്ലെങ്കിൽ ഒരുപാട് ആളുകളെത്തൊന്നും കാണാത്ത ഒരു വാഹനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്കിലോ ഡ്രൈവിംഗ് കംഫർട്ടിനോ യാത്രക്കോ യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് നിങ്ങളെ കാണിക്കുമ്പോൾ ഇതിൻ്റെ നമുക്ക് എല്ലാവിധ ഓപ്ഷൻസും, ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിൽ, ആ സീറ്റും ബ്ലാക്ക് കളറാണ്, ഡാഷ്ബോർഡ് ബ്ലാക്ക് കളറാണ്, അതിൻ്റെ ഇടയിൽ ഒരു സിൽവർ ഫിനിഷിങ്ങിൽ വന്നിട്ട് ഒരു കിടിലം ലുക്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇത് 2012 മോഡലാണ്. നമുക്ക് എല്ലാ, ഇപ്പോൾ നമ്മൾ എസ് ക്ലാസ്സിൽ വരുന്ന പോലെ തന്നെ എല്ലാവിധ ഓപ്ഷൻസും ഇതിലും വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റിയറിംഗ് ഉണ്ട്, പെഡൽ ഷിഫ്റ്റ് ഉണ്ട്, പിന്നെ ബെൻസിൻ്റെ തന്നെ സ്റ്റീരിയോ ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഉണ്ട്. ഇതിൻ്റെ സെൻട്രൽ കൺസോളിൻ്റെ ഒക്കെ വീതിയാണ്, ഇവിടെ ആൻഡ്രസ്റ്റിൻ്റെ ഒക്കെ വീതിയുണ്ടോ. പിന്നെ ഇവിടെ കൊണ്ടുണ്ട് ഈ സെൻട്രൽ കൺസോൾ കൊണ്ട്. മറ്റു ബെൻസിലൊന്നും കാണാത്ത രീതിയിലുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. കണ്ടോ, ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. അതേപോലെ ഇത് മൂന്നും നമുക്ക് ഇതേപോലെ ഓപ്പൺ ആക്കി വെക്കാൻ പറ്റും. അതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസാണ്
പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം ഒരു യുണീക്ക് സ്റ്റൈലിൽ മറ്റു ബെൻസിൻ്റെ വാഹനങ്ങളിൽ കാണാത്ത രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ബിൽഡിംഗ് ക്വാളിറ്റി, അതായത് ഇതുണ്ടോ, ഈ ഒരു മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഭാഗം നിങ്ങളെ കാണിക്കാം. അല്ലേ, ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വാഹനം എടുക്കുമ്പോഴും 8 സീറ്റ് വാഹനം അല്ലെങ്കിൽ 8 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനം എടുക്കാൻ താല്പര്യം, അത്ര ആളുകൾക്കും പറ്റും. ഇതുണ്ടോ, ഇത്രത്തോളം സ്പേസ് ഉണ്ട്, ഹെഡ് റൂം ഉണ്ട്, ലെഗ് റൂം ഉണ്ട്, ലക്ഷ്വറായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ആൻഡ്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊരു സീറ്റാണ്, ഒരു എസ് യു വിയിൽ യാത്ര ചെയ്യുന്ന ഫീല് യാത്ര ചെയ്യാൻ പറ്റും, ഒരു സെഡാനിലാണ് യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. എല്ലാ രീതിയിലും സെഡാനായിട്ടും എസ് യു വി ആയിട്ടും ഒരു വാനായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം. ഇത് നമുക്ക് നേരെ സീറ്റായിട്ട് ഫോൾഡ് ചെയ്യാനും പറ്റും. ഇതുണ്ടോ, ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക്, ചെറിയ എന്നെ പോലത്തെ ആളുകളാണെങ്കിൽ 4 പേർക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇനി അതല്ല 2 പേരായി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്യാനും പറ്റും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീറ്റാണെങ്കിൽ ഈ ഒരു സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇരിക്കുന്ന സീറ്റ് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അടിയും ഉണ്ടോ, ഇത്തരം സൗകര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു സെഡാൻ ഇ ക്ലാസ് ആയിക്കോട്ടെ സി ക്ലാസ് ആയിക്കോട്ടെ അതിലൊന്നും നമുക്ക് ഈ ഒരു സൗകര്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഈ എസ് ക്ലാസ്സിൽ നമുക്ക് സൗകര്യം വരുന്നുണ്ട്, ഇലക്ട്രിക്കലി ആയിട്ട് തന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം വാഹനം എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്കും വേണ്ട എല്ലാ സൗകര്യവും ഉണ്ട്. അതേപോലെ പുറകിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും എ സി വെൻറ്റ്, കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ അത് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ എ സി വെൻറ്റുകൾ, അതേപോലെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗം കൊണ്ട് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്, എയർ ബാഗുകൾ, ഒട്ടനവധി എയർ ബാഗുകൾ വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ എടുത്ത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ 7 സീറ്റ് 8 സീറ്റ് വാഹനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആഗ്രഹമുള്ള ആളുകൾക്ക് 2012 മോഡലിൽ ഇപ്പം നിലവിൽ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 16 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഇപ്പോൾ ഈ ആർ ക്ലാസ് വാഹനം ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റീസെയിൽ മാർക്കറ്റിൽ വളരെ കമ്മി ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ ഒരു വിലക്ക് ഈ ഒരു വാഹനം വാങ്ങിക്കാൻ പറ്റുന്നത്. ഇതിപ്പോഴും 20-25 ലക്ഷം രൂപയൊക്കെ ചോദിച്ചാലും അതിനുള്ള ഒരു വാഹനം ഈ ഒരു വാഹനം ഉണ്ട്. പിന്നെ ഇതിന് ഓവറായിട്ട് കംപ്ലൈൻറ്റ്, മേജർ കംപ്ലൈൻറ്റുകൾ വരാൻ സാധ്യത കമ്മിയാണ്. ഇതിൽ എയർ സസ്പെൻഷൻ വരുന്ന മോഡലും ഉണ്ട്, അതിനാണ് അത്തരം കംപ്ലൈൻറ്റുകളൊക്കെ വരുമ്പോഴാണ് എയർ സസ്പെൻഷനൊക്കെ കൂടുതലായിട്ട് മെയിൻ്റനൻസ് വരാറ്. പിന്നെ ഇത് നമ്മൾ പൊതുവെ അന്വേഷിക്കുമ്പോൾ ആർ ക്ലാസ് വാഹനങ്ങൾ അപൂർവ വാഹനങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ, സ്പെയർ കിട്ടാം കമ്മിയാവും എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായങ്ങൾ കാണാറുണ്ട്. അത് ഇതിലൊരു 60-70% നമുക്ക് മറ്റു വാഹനങ്ങളിൽ വരുന്ന സ്പെയറുകൾ തന്നെയാണ് വരാറ്. അല്ലാത്ത സ്പെയറുകൾ ചെറുതായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വക പാർട്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക. ഇനി ഇതിൽ നിന്ന് നേരെ നമ്മൾ എം എൽ ക്ലാസ് കാണിക്കുമ്പോൾ ഈ ഒരു ഇൻറ്റീരിയർ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ, അതേ ഒരു സാമ്യം തരുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റിയും ഭാഗങ്ങളും തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുക. ഇത് ഓൾഡ് ഷേപ്പിൽ വരുന്ന വാഹനമാണ്. ഇപ്പോൾ ന്യൂ ഷേപ്പിൻ്റെ ഇൻറ്റീരിയറും ഇതിന് മുന്നേ വന്ന ഇൻറ്റീരിയറും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിൽ നമ്മൾ ആ വാഹനത്തിൽ കണ്ട അതേ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു ഭാഗം കൊണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. അതേ സ്റ്റീരിയോ, അതേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എസിൻ്റെ ഭാഗങ്ങൾ, സ്റ്റിയറിങ്ങിൻ്റെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, പെഡൽ ഷിഫ്റ്റ്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു എം എൽ 350 ഇതുണ്ടെങ്കിൽ ഒരു പവർ തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതും നമുക്ക് ബാക്ക് ഭാഗം കൊണ്ട് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ തന്നെയാണ്, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം തന്നെയാണ്. ഇത് 2012 മോഡലിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. 15 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിനും നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഇതൊക്കെ നമ്മൾ എം എൽ ക്ലാസ്, ജി എൽ ക്ലാസ് വാഹനങ്ങളുടെയൊക്കെ വിലകൾ നമ്മൾ നോക്കുമ്പോൾ 2012 ഇപ്പോൾ ന്യൂ ഷേപ്പ് വാഹനമാണെങ്കിൽ 20, 22, 23 ലക്ഷം രൂപയൊക്കെ 25 ലക്ഷം രൂപ വരെ വില വരുന്ന വാഹനങ്ങളുണ്ട്. അതിൽ നിന്ന് ഇത്രത്തോളം വ്യത്യാസത്തോടു കൂടിയാണ് ഈ വാഹനം കിട്ടുന്നത്. മൈലേജ് നമ്മൾ 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളൊരു എം എൽ ക്ലാസ്സിനെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്താലത്. അപ്പോൾ ഈ ഒരു 3 വാഹനത്തിനെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ തന്നെ അത് കുറച്ച് ഹൈറ്റ് കൂടി നിൽക്കുന്നുണ്ട്, ഇത് സെഡാനും പറ്റത്താന്ന് കിടക്കുന്നുണ്ട്, രണ്ടിൻ്റെ ഇടത്തരായിട്ട് നിൽക്കുന്നൊരു വാഹനം തന്നെയാണ് ആർ ക്ലാസ്. ഇത് കാണാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, റോട്ടിൽ കാണാനൊരു ഭീകര വാഹനം പരന്നിങ്ങനെ കുതിച്ചു വരുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെയൊക്കെ ലുക്ക് വരുന്നത്. പിന്നെ എസ് ക്ലാസ്സിനെ പറ്റിയൊന്നും പറയേണ്ട, എം എല്ലിൻ്റെ സിംഗിൾ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മെർസിഡീസ് ബെൻസിൽ തന്നെ ഏറ്റവും മൈലേജ് ലഭിക്കുന്ന, മെയിൻ്റനൻസ് കമ്മിയുള്ളൊരു മോഡൽ വാഹനമാണ്, സി ക്ലാസ്സിൽ 220. അപ്പോൾ 2013 മോഡൽ, അത്യാവശ്യം നല്ല മോഡലുണ്ട് 2013 മോഡൽ. ഇപ്പോൾ ഇത് നമ്മൾ കാണിച്ചത് 2009 മോഡലാണ്, അതിന് നമ്മൾ പ്രൈസ് പറഞ്ഞത് 690. ഇത് 2013 മോഡൽ. ഈ ഒരു വാഹനത്തിൽ നിന്ന് നേരെ ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ്.
ഇങ്ങനെ തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു വാഹനത്തും ഈ ഒരു വാഹനവും കാണുമ്പോൾ പെട്ടെന്ന് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗുണം. കാരണം 2013 വരെ ഈ ഒരു ഷേപ്പിൽ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം മാർക്കറ്റിൽ അത്യാവശ്യം നല്ല പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ്, ബമ്പർ, ബോണറ്റ്, സൈഡ് മഡ്ഗാർഡ്, അലോയ് വീല്, സൈഡ് പ്രൊഫൈൽ കൊണ്ട് ചെറിയ രീതിയിലുള്ള വ്യത്യാസമാണ്, വലിയ രീതിയിലുള്ള വ്യത്യാസമല്ല. സൈഡ് മിറർ, അതേപോലെ ബാക്ക് ടെയിൽ ലാമ്പ്, ബമ്പർ, കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ന്യൂ ഷേപ്പിൽ വന്ന, ഫേസ് ലിഫ്റ്റിൽ വന്ന, 2013 വന്ന C220 ആകുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കും. ഏകദേശം നമുക്കൊരു 12 to 14 kilometers മൈലേജ് ലഭിക്കുന്ന വാഹനമാണ് C220. ഇത് അദർ സ്റ്റേറ്റ് രജിസ്ട്രേഷനാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ആർ ടി ഓഫീസിലോട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർ ടി ഓഫീസിലോട്ട് നമുക്ക് NOC എടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു മോഡൽ വാഹനമാണ് ഈ ഒരു വാഹനം, ഈ ഒരു C220. അപ്പോൾ ഈ 2013 മോഡലിൽ അത്യാവശ്യം മോഡൽ കൂടിയ വാഹനം എടുക്കണം, അത്യാവശ്യം നല്ല മോഡൽ കൂടിയല്ല, ഒരു ഇടത്തരം വാഹനം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമുക്ക് 875,000 rupees ഇത് NOC തരാൻ പറ്റും. 2013 മോഡലാണ്. അപ്പോൾ നമ്മൾ ഓരോ വാഹനത്തിനും ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അതാണ്, ഓരോ കാറ്റഗറിക്കും വിലയിലും വ്യത്യാസം ഉണ്ടാവും, മോഡലിൽ വ്യത്യാസം ഉണ്ടാവും, വാഹനത്തിൽ വ്യത്യാസം ഉണ്ടാവും, ഓണർഷിപ്പിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ബോഡി വൃത്തിയും കാര്യങ്ങളൊക്കെ അല്ലേ, എഞ്ചിനും മെക്കാനിക്കും ഒക്കെ ഫുള്ളിലൊരു വാഹനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഇനി നേരെ ഇതേ ഷേപ്പ് വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം. ഇത് 2014 മോഡലാണ്. അത് അദർ സ്റ്റേറ്റ് വാഹനമാകുമ്പോൾ ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമായി. അത് 80,000 kilometers ആ വാഹനം ഓടിയിട്ടുള്ളത്. ഇത് 45,000 kilometers ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ അത്തരം വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ഇത് പ്രൈസിലും വ്യത്യാസം വരും. ഇത് 14,500,000 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. അത് നമ്മൾ 8,500,000 ചോദിച്ചപ്പോൾ ഇതിന് 14,500,000 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. അത് രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, ഓണർഷിപ്പിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ചില വാഹനത്തിന് വില പറയുമ്പോൾ വില കൂടുതലാണെന്നുള്ള കമൻറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ ഓരോ വാഹനം മാക്സിമം അതിൻ്റേതായ പ്രൈസിൽ എത്രത്തോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും, അത്രത്തോളം കസ്റ്റമർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറ്. കൂട്ടത്തിൽ നമ്മൾ പ്രോഫിറ്റൊക്കെ എടുത്ത് ഇതിനുള്ള മെയിൻ്റനൻസും ചിലവും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊരു ജീവിത മാർഗം ഇതാണ്. എല്ലാം കൂടെ ഒത്തുയോജിപ്പിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ പ്രൈസ് പറയാറ്. കാരണം നിങ്ങൾക്കും ഉപകാരപ്പെടണം, നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രൈസ് പറയാറ്. ചില വാഹനങ്ങളുടെ പ്രൈസ് നമുക്ക് പിന്നെ ഫൈനൽ പ്രൈസ് വീഡിയോയിൽ പറയാൻ പറ്റില്ല, ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ചോദിക്കും, അത് നമ്മൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു ആ വീഡിയോയിൽ പറയാറുണ്ട്. ജെന്യുൻ കസ്റ്റമർ വാഹനം വാങ്ങിക്കാൻ വരുമ്പോൾ നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ കസ്റ്റമർക്ക് വരുത്തി കൊടുക്കാറുണ്ട്. ഓരോ വാഹനത്തിനനുസരിച്ചാണ്. ചില കസ്റ്റമർ നമുക്ക് പാർക്ക് ആൻഡ് സെയിലിന് വാഹനം വരാറുണ്ട്, ചില നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വാഹനങ്ങളുണ്ട്. ഇപ്പോൾ പാർക്ക് ആൻഡ് സെയിലിനൊക്കെ നമ്മൾ കസ്റ്റമർ ഉത്തരവാദിത്തപ്പെട്ട് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവർ ചോദിക്കാൻ പറയുന്ന പ്രൈസ് നമ്മൾ ചോദിക്കും. ആ പ്രൈസിൽ ചിലപ്പോൾ അത് കസ്റ്റമർ വന്ന് ഇത് ബാർഗെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും. ചിലപ്പോൾ ആ വാഹനം തന്നെ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വിലയിൽ വീണ്ടും പ്രൈസിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് നിങ്ങളോട് സംസാരിച്ചത്. ഇനി നേരെ നമ്മൾ കാണിക്കുന്നത് ഈ ക്ലാസ് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ. മെർസിഡീസ് ബെൻസിൽ തന്നെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട മോഡൽ വാഹനമാണ് ഈ ക്ലാസ്. ഈ ക്ലാസ്സിൽ 212 സെഗ്മെൻറ്റിൽ വരുന്ന 4th generation വാഹനങ്ങളാണ് ഈ 3 വാഹനങ്ങളും. ഇപ്പോൾ നമുക്കറിയാം 124, അതേപോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് 210, 211, അത് കഴിഞ്ഞ് വന്ന ഈ 212 എന്ന മോഡലിൽ 2010, 2011, 2012, 2013 കാലഘട്ടം വരെ 2 ഷേപ്പ് ഹെഡ്ലൈറ്റ് വരുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ലുക്ക് വന്നിരുന്നത്. അതിനുശേഷം ഫേസ് ലിഫ്റ്റ് വന്ന് സിംഗിൾ ലൈറ്റിലൊരു ന്യൂ ഷേപ്പ് വന്ന വാഹനങ്ങളാണ് ഈ ഒരു വാഹനങ്ങൾ. ഈ ക്ലാസിൻ്റെ കൂടുതൽ ഇൻറ്റീരിയർ ഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം 10-25 minutes ഒരു ഈ ക്ലാസിൻ്റെ ഫുൾ റിവ്യൂ നമ്മുടെ ചാനലിൽ ഈ വീഡിയോക്ക് ശേഷം വരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ക്ലാസിൻ്റെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാവും. അത് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇതിലൊരു വാഹനം എടുത്തിട്ട് ആ വാഹനത്തിനെ പറ്റി പറഞ്ഞ് അതിൻ്റെ വിലയും ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനങ്ങളുടെ പ്രൈസിലോട്ട് നമ്മൾ വരുമ്പോൾ ഇത് 3 അദർ സ്റ്റേറ്റ് വാഹനങ്ങളാണ്. വിത്ത് NOC നമ്മൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് 3 2001, 2013, 2 വാഹനങ്ങൾ 2014.
E-Class 250 എന്ന് പറയുന്ന വേരിയന്റ് വാഹനങ്ങളാണ് ഈ വാഹനങ്ങൾ. ഇതും മെക്കാനിക്കൽ ഭാഗം കൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വാഹനം ഉള്ളത്. ഇതിലൊന്നും നമ്മൾ മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് അത്തരം വാഹനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തില്ല. അത് 100% നമുക്ക് ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റും. പക്ഷേ ഈ ഒരു വാഹനത്തിലൊക്കെ മേജർ ആക്സിഡൻറ്റ് ഉണ്ടാവില്ല, ചെറിയ മൈന്യൂട്ട് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റുകൾ ഉണ്ടാവും. കാരണം അതർ സ്റ്റേറ്റ് വാഹനങ്ങളൊക്കെ വരുമ്പോൾ ബമ്പർ, റണ്ണിങ് ബോർഡ്, ചെറിയ പെയിൻറ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വാഹനങ്ങളാണ് അധികം വരാറ്. മൈന്യൂട്ട് ടച്ചപ്പ് പോലും ഇല്ലാത്ത വാഹനങ്ങളും നമ്മളെ കയ്യിലുണ്ടാവാറുണ്ട്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ, രണ്ട് മൂന്ന് മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ 18, 19 മോഡൽ വാഹനങ്ങളൊക്കെ ബെൻസിൻ്റെ പരിചയപ്പെടുത്തിയിരുന്നു. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബെൻസിൻ്റെ കളക്ഷനുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. വരും വീഡിയോസിൽ മോഡൽ കൂടിയ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ ലോ കിലോമീറ്ററിലുള്ള വാഹനങ്ങളുമായിട്ടും നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എത്ര വാഹനങ്ങൾ നിങ്ങളോട് എടുത്ത് പറയാനുള്ളത്, പെയിൻറ് ടച്ചപ്പ് സ്ക്രാച്ചുകൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ പെയിൻറ് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് എന്തായാലും നമ്മൾ വൃത്തിയാക്കേണ്ടി വരും. അത് നമ്മളൊരു ഒരു ഒറ്റ വണ്ടിക്കും യാതൊരുവിധ ആക്സിഡൻറ്റും ഇല്ല എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. 5-6 വർഷം 7 വർഷം മറ്റൊരാൾ ഉപയോഗിച്ച വാഹനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും, ഹിസ്റ്ററി കാര്യങ്ങൾ, ഇതിൻ്റെ കിലോമീറ്റർ ഓണർഷിപ്പ്, അതേപോലെ ഇത് ആക്സിഡൻ്റ് ഉണ്ടോ, ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നമുക്കറിയാവുന്ന നമ്മൾ കണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കാറ്. അപ്പോൾ അത്തരം ഭാഗങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ബമ്പറോ അല്ലെങ്കിൽ റണ്ണിങ് ബോർഡോ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഉണ്ടാവും. മേജർ ആക്സിഡൻ്റ് ആയിട്ട് അപ്രോണ് പോവുക, ചേസ് പോവുക, അല്ലെങ്കിൽ സൈഡ് പോസ്റ്റ് പോവുക, മറിഞ്ഞ വാഹനങ്ങൾ, അത്ര വാഹനങ്ങളൊന്നും നമ്മൾ സെയിൽ ചെയ്യില്ല. ഇനി അത്ര വാഹനങ്ങൾ നിങ്ങൾ നമ്മളെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. നമ്മൾ വാഹനം കൊടുക്കുമ്പോൾ തന്നെ 5-6 ദിവസമൊക്കെ ചെക്കിംഗ് വാറണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ പറഞ്ഞതിലപ്പുറമായിട്ട് ഈ ഒരു വാഹനത്തിൽ എന്ത് കാര്യങ്ങളും കസ്റ്റമർ കണ്ടാൽ നമ്മൾ തിരിച്ചെടുക്കുന്ന ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് നമ്മൾ കസ്റ്റമർക്ക് വാഹനം കൊടുക്കാറ്. അപ്പോൾ 2014 വാഹനം 55,000 കിലോമീറ്റർ ഓടിയ വാഹനവും 85,000 കിലോമീറ്റർ ഓടിയ വാഹനമുണ്ട്. ഈ വാഹനങ്ങൾക്കൊക്കെ നമ്മൾ 15.5 ലക്ഷം രൂപയാണ് പ്രൈസ് ഉദ്ദേശിക്കുന്നത്. ഇത് ഓൾറെഡി കേരള, ഇപ്പോൾ നമ്മൾ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ സി ക്ലാസ് പറഞ്ഞ പോലെ തന്നെ ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ E-Class 250 ഇതേ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് എന്നുണ്ടെങ്കിൽ 25 ലക്ഷം രൂപ വരെ വില വരും. അതിൽ നിന്ന് 10 ലക്ഷം രൂപേൻ്റെ മാറ്റത്തോടു കൂടിയാണ് ഈ E-Class വാഹനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താറുള്ളത്. 3 വാഹനം സെയിം കളറിലാണ്, 3 വാഹനം ഒരേ കണ്ടീഷനിലാണ്. 1 2013 അത് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 14,75,000 രൂപയാണ്. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു കളറിന് ഒരു യുണീക്ക്നെസ് ഉണ്ട്, അത്യാവശ്യം നല്ല മാർക്കറ്റിലൊരു കളർ തന്നെയാണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഈ കോഫി ബ്രൗൺ കളറൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെർസഡിസ് ബെൻസിൻ്റെ വാഹനം ഏതാണെന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോ കടയിൽ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും വാഹനത്തിൻ്റെ സിംഗിൾ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മളെ നിന്ന് നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വാഹനത്തിൻ്റെ വീഡിയോസിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽസിൽ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മൾ വരും വീഡിയോസിൽ ഉൾപ്പെടുത്തും. ഇപ്പോൾ ഇത്തരം വാഹനങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയെങ്കിലും എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനമാണ് മെർസഡിസ് ബെൻസിൻ്റെ വിൻറ്റേജ് വാഹനങ്ങൾ. മെർസഡിസ് ബെൻസിൻ്റെ എന്നല്ല, എല്ലാ സെഗ്മെൻറ്റിലെയും വിൻറ്റേജ് വാഹനങ്ങളാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത്. യാത്ര ചെയ്യാനാണെങ്കിലും ലോങ് ഡ്രൈവിനാണെങ്കിലും ഒക്കെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിൻറ്റേജ് വാഹനങ്ങളാണ്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. 210 വരുന്ന E-Class തന്നെയാണ് ഈ ഒരു വാഹനം. ഇത് നമ്മളിപ്പോൾ പുതിയ സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ, അതേപോലെ ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ മെക്കാനിക്കൽ ഭാഗവും ഫുള്ളാക്കി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക. ഇത്തരം വാഹനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. പിന്നെ വിൻറ്റേജ് വാഹനങ്ങൾ ആരെങ്കിലും സെയിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മളോട്ടുമായി കോൺടാക്ട് ചെയ്യുക. കാരണം നമ്മൾ ആ ഒരു സെഗ്മെൻറ്റ് വാഹനം തന്നെ തുടങ്ങുന്നുണ്ട് വിൻറ്റേജ്. ഏകദേശം 5-8-9 വാഹനങ്ങളോളം നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ സ്റ്റോക്കിലായിട്ടുണ്ട്. നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യണം അല്ലെങ്കിൽ പാർക്കാൻ സെയിലിനാണെങ്കിലും നമ്മൾ വാങ്ങിക്കാനാണെങ്കിലും നിങ്ങൾക്ക് നമ്മൾക്ക് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വാഹനങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. പിന്നെ എല്ലാവർക്കും, ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ്, ഇത്രയും വില പിടിപ്പില്ല, ഇത്രയും നല്ലൊരു ബ്രാൻഡായ വാഹനങ്ങൾക്ക് കോടികൾ വില വന്നിരുന്നൊരു വാഹനം എന്തുകൊണ്ട് ഇത്രയും പ്രൈസ് കമ്മിയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നു എന്നുള്ളൊരു ചോദ്യം ഒരുപാട് ആളുകൾ വരാറുണ്ട്. അതിലൊരു മറുപടി എന്ന് പറഞ്ഞാൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടയിൽ കാണാറുണ്ട്, എന്ത് നമുക്ക് ഇത്തരം വാഹനങ്ങൾ എടുത്താൽ നമ്മൾ പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയില്ല, വർക്ക്ഷോപ്പിൽ പെട്ടുപോകും, വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ കോലം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ കാണാറുണ്ട്. മോഡൽ കൂടിയ വാഹനങ്ങൾ എടുത്താൽ പോലും അത്തരം ഭയമുള്ള ആളുകൾ ഇപ്പോഴും നമ്മളെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഇത്തരം വില
കമ്മിയായി നമുക്ക് കിട്ടാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ റീസെയിൽ മാർക്കറ്റിൻ്റെ ഇതിൻ്റെ കമ്മിയാണ്. ഇപ്പം ഏകദേശം പുതിയ വാഹനം 1 കോടി 1 കോടി രൂപക്ക് ഇറങ്ങിയ വാഹനം തന്നെ 2-3 വർഷം കഴിയുമ്പോഴത്തേന് അതിൽ നിന്ന് 30-40% അതിൻ്റെ ഡിപ്രിസിയേഷൻ വരും. പിന്നെ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രത്തോളം ഡിപ്രിസിയേഷൻ വന്ന വാഹനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത്തരം സെഗ്മെൻറ്റ് വാഹനങ്ങളൊന്നും ആരും റഫായിട്ട് ഉപയോഗിക്കില്ല. ആ ഒരു പുതിയൊരു വാഹനത്തിൻ്റെ ഫീലും കണ്ടീഷനും ക്വാളിറ്റിയും ഒക്കെ ഇപ്പോഴും നമ്മൾക്ക് ഈ ഒരു വാഹനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം പ്രീമിയം വാഹനങ്ങൾ ഇപ്പോൾ ഈ ഒരു വിലയിലെടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്കും നല്ല ബെനിഫിറ്റാണ്. കാരണം ഏകദേശം 50 ലക്ഷം രൂപേൻ്റെ മുകളിൽ വില ഉണ്ടായിരുന്ന ഈ ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ 15.5 ലക്ഷം രൂപക്ക് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ വരാനുള്ള ഡിപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇനി ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്താലും 20 ലക്ഷം രൂപേൻ്റെ അകത്തായിട്ട് നിങ്ങൾക്കൊരു ഈ ക്ലാസ് വാഹനം വാങ്ങിക്കാൻ പറ്റും. ന്യൂ ഷേപ്പിൽ തന്നെ വരുന്ന ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും ബോഡി ആണെങ്കിലും ഒരു പുതിയ വാഹനത്തിൻ്റെ ക്വാളിറ്റിയിലും നീറ്റിലും കാണാൻ പറ്റുന്ന വാഹനം തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിപ്രിസിയേഷൻ വന്നു കഴിഞ്ഞു. ഇനി ഇതിമേ വരാൻ പോകുന്ന ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇപ്പോൾ നമുക്ക് എസ് ക്ലാസ് ആയിക്കോട്ടെ, ആർ ക്ലാസ് ആയിക്കോട്ടെ, എം എൽ ക്ലാസ്സൊക്കെ നമ്മൾ കാണിച്ചത് അത്രത്തോളം ഈ ഒരു ആർ ക്ലാസ്സിനൊക്കെ ഏകദേശം 65-70 ലക്ഷം രൂപയോളം വില വന്നിരുന്ന വാഹനമാണ് ഇത്രയും വില കുറച്ച് നിങ്ങളെ കാണിച്ചത്. ഇപ്പോൾ ഈ ഒരു വാഹനം പുതിയ വാഹനം ഉപയോഗിച്ചതിൻ്റെ ഏകദേശം അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം അതിനോടൊപ്പം തന്നെ അതേ ഫീലിൽ അതേ നീറ്റിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം. ഇപ്പോൾ ഈ ഒരു വാഹനം 2012 മോഡല് ഒരു വി ഇന്നോവയാണെന്നുണ്ടെങ്കിൽ അന്ന് 2012 10-15 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ വില ഉണ്ടായിരുന്ന വാഹനത്തിന് ഇപ്പോഴും കിട്ടും 7-8 ലക്ഷം രൂപ പകുതി വില കിട്ടും. അത്രത്തോളം റീസെയിൽ മാർക്കറ്റ് അത്രയും സെഗ്മെൻറ്റ് വാഹനങ്ങൾക്കുണ്ട്. പക്ഷേ പ്രീമിയം സെഗ്മെൻറ്റിലോട്ട് വരുമ്പോൾ നല്ല ഡിപ്രിസിയേഷൻ വരും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങിക്കുന്ന പ്രീമിയം സെഗ്മെൻറ്റിൽ വാങ്ങിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റും ഉണ്ട്. അത് കരുതി ന്യൂ വാഹനങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് ഇല്ല എന്നല്ല, ഓരോ ടൈപ്പിലുള്ള വാഹനങ്ങൾക്കും ഓരോ ആളുകളുണ്ട്. എൻ്റെ കണ്ണും എൻ്റെ മനസ്സും എൻ്റെ കാഴ്ചപ്പാടാവില്ല. ഇപ്പോൾ നമ്മളെ ക്യാമറമാൻ്റെ കാഴ്ചപ്പാടാവില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്, ഓരോരുത്തർക്കും ഓരോ സാമ്പത്തിക ശേഷിയാണ്. അപ്പോൾ അവനവൻ്റെ പർപ്പസിനനുസരിച്ചാണ് അവനവൻ വാഹനം വാങ്ങിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിനൊത്ത ഒരു വീഡിയോ അല്ല കണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊത്ത വാഹനം അല്ല കണ്ടെഴുതിയിട്ട് ഒറ്റയടിക്ക് നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളും പാടെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് രീതിയിലുള്ള വാഹനങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ കൊണ്ടുവരേണ്ടത്, മോഡൽ കൂടിയ വാഹനങ്ങളുടെ വീഡിയോസുമായി തൊട്ടടുത്ത വീഡിയോ നമ്മൾ വരുന്നുണ്ട്. 18-ന് ശേഷം വരുന്ന പിന്നെ മെസ്സറിസ് ബെൻസിൻ്റെയും BMW ഒക്കെ മോഡൽ കൂടിയ ലോ കിലോമീറ്ററിലെ വാഹനങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഇത്ര ഒരു 10-20 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ 15 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. പിന്നെ ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ മെയിൻ്റനൻസ് ആണെങ്കിലും സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ തന്നെയാണ്. പക്ഷേ പ്രത്യേകിച്ച് ഈ വാഹനം എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റേതായ കാര്യങ്ങളൊന്നും അറിഞ്ഞ് ചെറിയൊരു ധൈര്യം ചെറിയൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള മെർസിഡിസ് ബെൻസ് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളെ മലയാളികളുടെ ഇടയിൽ മെർസിഡിസ് ബെൻസിലൊരു തറവാടി തന്നെ നമുക്ക് പറയാം. കാരണം ഏതൊരാളെ മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു പ്രീമിയം സെഗ്മെൻറ്റിലൊരു വാഹനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു വാഹനമാണ് മെർസിഡിസ് ബെൻസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ BMW ഓടി പിന്നെ മറ്റു ബ്രാൻഡിലേക്കൊക്കെ നമ്മൾ പോകാറ്. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ പരിചയപ്പെടുത്തിയ വീഡിയോ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.